വെറും 400 സെക്കൻഡിനുള്ളിൽ ഇസ്രായേലിലെത്താൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന ഇറാൻ ഹൈപ്പർസോണിക് മിസൈലായ ഫത്ത പുറത്തിറക്കി ദിവസങ്ങൾക്ക് ശേഷം ഇറാന്റെ ഭീഷണിയെ പരാജയപ്പെടുത്താൻ ഇസ്രായേൽ പ്രതിരോധ നിർമ്മാതാവ് സ്കൈസോണിക് എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇന്റർസെപ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നു. ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ ജിയോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യത്തിന് പ്രതികരണമായി ഹൈപ്പർസോണിക് ഭീഷണിയെ മാത്രം ലക്ഷ്യമിട്ട് സ്കൈസോണിക് എന്ന പുതിയ ഇന്റർസെപ്റ്റർ മിസൈൽ വികസിപ്പിക്കുകയാണെന്ന് റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ജൂൺ 14 പ്രഖ്യാപിച്ചു. ഹൈപ്പർസോണിക് മിസൈലുകളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയോടുള്ള തകർപ്പൻ പ്രതിരോധ പ്രതികരണം എന്നാണ് കോർപ്പറേഷൻ ഈ മിസൈലിനെ വിശേഷിപ്പിച്ചത്. യൂറോപ്യൻ വിപണിയെ നേരിട്ട് ലക്ഷ്യമിടുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച ഈ ആയുധത്തിന്റെ കോൺസെപ്റ്റ് അടുത്ത ആഴ്ച പാരീസ് എയർഷോയിൽ പ്രദർശിപ്പിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇതൊരു അസാധാരണമായ സംവിധാനമാണെങ്കിലും ഇതിന്റെ മുൻകാല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ഇന്റർസെപ്റ്ററുകളും പോലെ ഏറ്റവും വലിയ അളവിലുള്ള പൊരുത്തപ്പെടൽ പ്രദാനം ചെയ്യുന്നതിനായി ഓപ്പൺ ആർക്കിടെക്ചറിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് റാഫേൽ അവകാശപ്പെടുന്നു. ഈ ആയുധത്തിന്റെ കോൺസെപ്റ്റ് ഇസ്രായേൽ അമേരിക്കയിൽ സമർപ്പിച്ചുവെന്നും വൻ പ്രതികരണമാണ് ഈ ആയുധത്തിന് ലഭിച്ചതെന്നും കമ്പനി വ്യക്തമാക്കുന്നു. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നിങ്ങനെ എല്ലാത്തരം ഹൈപ്പർസോണിക് ഭീഷണികളെയും തടയാൻ സ്കൈസോണിക് ഇന്റർസെപ്റ്ററിന് കഴിയും. സ്കൈസോണിക് ചിത്രീകരിക്കുന്ന റാഫേലിന്റെ ഒരു അനിമേറ്റഡ് വീഡിയോയിൽ ഒരു വിക്ഷേപണ ബാറ്ററിയിൽ നിന്നും ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ വെർട്ടിക്കലായി വിക്ഷേപിക്കുന്നതും മിസൈലിന്റെ വാർഹെഡ് അടുത്തുവരുന്ന ഭീഷണിയുടെ ദിശയിലേക്ക് അതിന്റെ റോക്കറ്റ് ഉപയോഗിച്ച് വേർപെടുത്തി പറന്നുയരുന്നതായും കാണിക്കുന്നു. കമ്പനിയുടെ ബ്രീഫിംഗ് അനുസരിച്ച് നിരവധി വർഷങ്ങളായി രഹസ്യമായി വികസിപ്പിക്കുന്ന ഈ മൾട്ടി സ്റ്റേജ് ഇന്റർസെപ്റ്റർ മുൻ ഇന്റർസെപ്റ്ററുകളിൽ റാഫേൽ ഉപയോഗിച്ചിരുന്ന ഹിറ്റ് ടു കിൽ സംവിധാനം ഉപയോഗിക്കുന്നു. ശബ്ദത്തിന്റെ 5 അതിലധികമോ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന, പ്രവചനാതീതമായ പാത പിന്തുടരുന്ന, തകർക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വിവിധ രാജ്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചൈനയ്ക്കും റഷ്യയ്ക്കും ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമായ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉണ്ടെങ്കിലും അമേരിക്ക ഇപ്പോഴും അത്തരത്തിലൊരെണ്ണം വികസിപ്പിക്കാനുള്ള ശ്രമത്തിൽ തുടരുകയാണ്. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന ഫത്ത ഹൈപ്പർസോണിക് മിസൈലിന്റെ വികസനം ഇറാൻ അടുത്തിടെ വെളിപ്പെടുത്തിയതിനാൽ സ്കൈസോണിക് ഹൈപ്പർസോണിക് ഇന്റർസെപ്റ്ററിന്റെ പ്രഖ്യാപനത്തിന്റെ സമയം പ്രധാനപ്പെട്ടതാണ്. ചൈനീസ് ഹൈപ്പർസോണിക് ഭീഷണി നേരിടുന്ന ഇന്ത്യയുമായി സഹകരിച്ച് സ്കൈസോണിക് മിസൈൽ നിർമ്മിക്കാനും ഇസ്രായേൽ ലക്ഷ്യമിടുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധശേഷിയുള്ള 2-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഇസ്രായേൽ ആയുധങ്ങളുടെ വിശ്വാസ്യത ലോകപ്രസിദ്ധമായതിനാൽ സ്കൈസോണിക് മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന ഇന്ത്യയും ഇസ്രായേലും ലോകത്തിലെ വൻ ശക്തികളായി മാറും. ഇറാന്റെ ഓലപ്പാമ്പിന്റെ ഭീഷണി ലോകത്തിന് മികച്ച ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ലഭിക്കാൻ കാരണമായി എന്നതാണ് യാഥാർത്ഥ്യം.